അഡ്വക്കേറ്റ് വിനോദ് സൻ, ഈ ക്ഷേമ പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. അത് അതേ രീതിയിൽ തുടരാനുമാണ് തീരുമാനം. ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി തങ്ങളിതാ കൊണ്ടുവന്നു, തങ്ങളതാ നടപ്പാക്കിയിരിക്കുന്നു എന്ന രീതിയിലാണ് അവകാശവാദം. അതങ്ങനെ വകവെച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായും അത് അവരുടെ അവകാശവാദത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. കാരണം കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് കോവിഡ് വന്ന കാലയളവില് 3 മാസം കിറ്റ് കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെല്ലാം പറയുന്ന സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പിണറായി വിമർശിച്ചു, പക്ഷെ കിറ്റിലെ ഉരുള ഉരുട്ടി ഇറങ്ങിയിട്ടാണല്ലോ നിങ്ങൾ പിണറായി വിമർശിക്കുന്നത്. കാരണം പിണറായി എന്ന് പറയുന്ന പാവ മനുഷ്യൻ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണമുണ്ടാക്കി, ആ പണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നു. അതും കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് 1956 ശേഷം ആദ്യമായിട്ട് സൗജന്യം വാങ്ങുന്നു എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു. 5 വർഷക്കാലം യു ഭരിച്ചപ്പോൾ ഭക്ഷ്യഭദ്രതാ നിയമമടക്കം നടപ്പിലാക്കുന്ന വേളയിൽ അത് കർശനമായി കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ ബി പി എ ലിസ്റ്റിൽ നിന്ന് ഒത്തിരി ആളുകൾ പുറത്തു പോകും. അപ്പോ കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. ആ സർക്കാരിനെ കണ്ടടക്കം ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് 5 വർഷക്കാലം 25 കിലോ അരി മുഴുവൻ BPL കാർഡുകാർക്കും സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് അത് നമ്മൾ മറന്നുകൊള്ളണം. മറിച്ച് ഞങ്ങൾ 3 മാസം കിറ്റ് നൽകി, കോൺഗ്രസ് BJP നിങ്ങളും കിറ്റ് തിന്നല്ലോ, ഇനി പിണറായി വിമർശിച്ചോ എന്ന് പറയുമ്പോൾ 5 വർഷം ഉള്ള കാര്യം നമ്മൾ നിർബന്ധമായും മറന്നുകൊള്ളണം. അതോടൊപ്പം തന്നെ ഹലോ കേൾക്കാം, അതോടൊപ്പം പറഞ്ഞോളൂ വിനോദ് സൻ, കേൾക്കാം കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പെൻഷൻ സംബന്ധിച്ച് ഞങ്ങൾ ഇതാ കേരളത്തിൽ പെൻഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഈ പറയുന്ന കേന്ദ്രാവിഷ്കൃത പെൻഷനുകളാണ് കൂടുതൽ. കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള പെൻഷനുകൾ മുഴുവൻ കേന്ദ്രാവിഷ്കൃത പെൻഷനാണ്. ഓരോ പഞ്ചായത്തിനും കേരള സംസ്ഥാനത്തിനും വിധവാ പെൻഷൻ എത്ര കൊടുക്കാം, വാർദ്ധക്യകാല പെൻഷൻ എത്ര കൊടുക്കാം, ഇതൊക്കെ ഒരു കണക്ക് വരെ തീരുമാനിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും വിഹിതമെടുത്ത് നമ്മൾ 1980 മുതൽ ഈ പെൻഷനുകളെല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ്. ആ പെൻഷനുകളിൽ ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു ഭേദഗതി നമ്മൾ മറക്കരുത്. 60 വയസ്സ് കഴിയുന്ന ഒരു വിധവയ്ക്ക് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാം. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന നിരക്കിനനുസരിച്ചിട്ടാണെങ്കിൽ അവർക്ക് 1500 രൂപ വാർദ്ധക്യകാല പെൻഷനും കൂടെ കിട്ടുമ്പോൾ 3000 രൂപ പെൻഷൻ കിട്ടും. ഈ സർക്കാര് ആദ്യമായിട്ട് ചെയ്തത് മസ്റ്ററിംഗ് നടത്തി ഇരട്ടി പെൻഷൻ വാങ്ങിക്കുന്ന കള്ളന്മാരെയും കള്ളികളെയും കണ്ടുപിടിച്ച് പുറത്താക്കി ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന് പറഞ്ഞ് ചുരുക്കം കൊണ്ടുവന്ന സർക്കാരാണ് ജനക്ഷേമത്തിന്റെ ഉദാത്ത മാതൃകയാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമത്തിന്റെ ഒരുപാട് മാതൃകകൾ ഈ സർക്കാരിനുണ്ട്. ഇപ്പൊ നമ്മുടെ PSEയെ സംബന്ധിച്ച് അത് തൊഴിൽ തട്ടിപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ, ഞാൻ അതിന്റെ ഒരു വിശദാംശത്തിലേക്ക് പോകുന്നില്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ സഖാക്കൾ തമ്മിൽ വിപ്ലവം ഗംഭീരമായി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു തർക്കത്തിൽ ഒരു സഖാവിന്റെ നെഞ്ചിലെ വാരിയലുകളുടെ ഇടയിലൂടെ കത്തി എങ്ങനെ കയറ്റി ഇറക്കാം എന്ന ഗവേഷണം മറ്റൊരു സഖാവ് നടത്തിയപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കാസർഗോഡ് പരീക്ഷ എഴുതേണ്ട ആൾ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ പരീക്ഷ എഴുതുന്നുവെന്നും അതിനുള്ള ഉത്തരക്കടലാസടക്കം നേരത്തെ തന്നെ വീട്ടിൽ കൊണ്ട് സംരക്ഷിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കടലാസിന്റെ സംരക്ഷകരായി നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ യൂണിറ്റ് സെക്രട്ടറിമാർ മാറുന്നത് നമ്മൾ കണ്ടു. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയെ ഗംഭീരമാക്കി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി PSC സംവിധാനത്തെ അതിഗംഭീരമാക്കി, നമ്മള് സ്ത്രീ സുരക്ഷയെ ഉറപ്പാക്കിയത് എനിക്കത് പറയുമ്പോൾ അതികഠിനമായ വിഷമമുണ്ട്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് കൈകളിൽ ഏറ്റുവാങ്ങിയ 19 വയസ്സുള്ള ഒരു ഒരു നമ്മുടെയൊക്കെ മകളാകേണ്ട ഒരു കുഞ്ഞിനെ ആംബുലൻസിൽ വെച്ച് പിച്ച് ചീന്തുന്ന തരത്തില് എത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ സ്ത്രീ സുരക്ഷ, കോവിഡ് രോഗി മെഡിക്കൽ കോളേജിൽ നിന്ന് പുഴുവരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന നമ്മുടെ ഗംഭീരമായ ആരോഗ്യ സംവിധാനം, നമ്മുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണ് സംസ്ഥാന തലസ്ഥാനത്തിലെ കൈതമുക്കില് അമ്മയും മക്കളും ചേർന്ന് മണ്ണ് വാരി തിന്ന് വിശപ്പടക്കിയത്. അവര് നേരത്തെ ഭക്ഷണം കഴിച്ച് സമൃദ്ധമായി കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം കഴിക്കും അതുപോലെയാണെന്ന് തോന്നുന്നു. അവര് മണ്ണ് വാരി തിന്നേണ്ടി വന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ തിളക്കമാർന്ന LDF ഭരണം, അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വാളയാറാണ്. അവിടെയും നമ്മൾ കണ്ടു സുരക്ഷ ഉറപ്പാക്കി. ആർക്കാണ് ഉറപ്പാക്കിയത്? 9 ഉം 13 ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ എന്താ പറയേണ്ടത്, കഷ്പലതയോടുകൂടി വധിച്ചെറിഞ്ഞ അരിവാളിന്റെ പാർട്ടിക്കാരെ സകലമാന നിയമ സംവിധാനത്തിനും കൂടെ കയറ്റി ഇറക്കിയിട്ട് വെറുതെ തുറന്നുവിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷ
ഏറ്റവും മികവുറ്റ രീതിയിൽ ഇന്ത്യയിൽ ഉറപ്പാക്കിയ സർക്കാരാണ്. അത് കഴിഞ്ഞിട്ടോ അഡ്വക്കേറ്റ് വിനോദ്സൻ, ഇതെല്ലാം താങ്കൾ പറഞ്ഞത് കൃത്യമായ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ അതത് ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമായതുമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും, അതല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്ന ഒരു തിരുത്തൽ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ വിഷയങ്ങളെല്ലാം, PSC അടക്കം, വാളയാർ സംഭവം അടക്കം, ആ രീതിയിൽ അതിൻ്റെ ഒരു ആഴത്തിൽ ഗൗരവത്തിൽ വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണോ കടന്നുപോയത്? അതോ പ്രാദേശിക വികസന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും മാത്രമാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ നിർണയിച്ചത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മളതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, 2010 1980 85 ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളില് കേരളത്തിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിക്കുന്നത്. അപ്രകാരം അവർ വിജയിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പദ്ധതി പണത്തിന്റെ വിനിയോഗം എന്ന് പറയുന്നത് കേവലം 50% താഴെ മാത്രമാണ്. കേന്ദ്ര സർക്കാർ തരുന്ന പദ്ധതി പണം പഞ്ചായത്തുകളുടെ നാടിന്റെ വികസനത്തിനായി അവർ വിനിയോഗിക്കാതിരിക്കുമ്പോഴും എന്തുകൊണ്ടോ പ്രാദേശിക തലത്തിൽ അവർ നിരന്തരമായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. ആ പ്രാദേശിക തലത്തിലുള്ള തിരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് ഇതൊരു ഇരട്ടത്താപ്പാണ്. ബീഹാറിൽ BJP വിജയിക്കുന്നു, NDA വിജയിക്കുന്നു, പക്ഷെ കർഷകരുടെ പ്രശ്നം അവശേഷിക്കുന്നു. അപ്പൊ BJP പറയുന്നു, നോക്കൂ, ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച് ജയിക്കുന്നു, അപ്പൊ ഈ വിഷയങ്ങൾ മുഴുവൻ വിസ്തൃതമാകുകയാണ്. അത് പറഞ്ഞ BJP നമ്മൾ ആഞ്ഞടിക്കും, ആര്, സീതാറാം യെച്ചൂരി. പക്ഷെ കേരളത്തിൽ വരുമ്പോ നിങ്ങൾ ഈ പറയുന്ന സ്വപ്ന സ്വർണം, നിങ്ങളുടെ വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റിന്റെ പേരിൽ നടത്തിയ 5.5 crore വെട്ടിപ്പ്, നിങ്ങൾ സ്പ്രിംഗ്ലറിന്റെ പേരില് ബഹുമാന്യനായ നേതാവിന്റെ മകളുടെ കമ്പനി നടത്തിയ വെട്ടിപ്പ്, ഇതിനെല്ലാം ഒറ്റ വാക്കി പറയുകയാണ്, ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം ആവർത്തിച്ചതുകൊണ്ട് കേരളത്തിൽ ഇനി ഇപ്രകാരമെല്ലാം ചെയ്യാൻ, മുഖ്യമന്ത്രിയുടെ ആപ്പീസിനെ ഇപ്രകാരം ദുർവിനിയോഗം ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ പാപ്പരത്വം, ഈ വിഷയങ്ങൾ ഏതെങ്കിലും അതാണ് വിലയിരുത്തലിലെ മൗഢ്യം, വിലയിരുത്തലിലെ വിഡ്ഢിത്തം എന്ന് പറയുന്ന ശ്രീ പാലോട് സന്തോഷ്. അങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം തുടരാനുള്ള ഒരു ലൈസൻസ് ഇതാ ജനവിധി നൽകിയിരിക്കുന്നു എന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്? എനിക്ക് തമാശയായി കാണുന്ന രണ്ട് കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ അവരെ തലയിൽ കെട്ട് എന്ന് ആക്ഷേപിച്ചത് ശരിയല്ല. കാര്യം ഞാനും താങ്കൾ ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിയും ഇതൊക്കെ കഴിക്കുന്നത് അവർ ആ കൃഷിക്കാർ കൊണ്ടുവരുന്നതാണ്. പിന്നെ എത്രമാത്രം ഇത് രൂക്ഷതയാണെന്ന് നോക്കണം. എത്രമാത്രം അവിടുത്തെ തണുപ്പ് നമുക്കറിയാം, 4 degrees താഴെയാണ്. എന്നിട്ട് പോലും 90, 100 വയസ്സുള്ള ആളുകളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സമരം നടത്തുമ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ഒരു സ്വരം ശ്രീ ജോർജ് കുര്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അത് ബോധപൂർവമായിരിക്കില്ല. ഞാൻ പറയട്ടെ, അത് അദ്ദേഹം പറയട്ടെ, നിങ്ങൾ ശരി, അദ്ദേഹത്തിന്റെ സമയം എത്തുമ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ വിശദീകരണം നൽകും, തുടർന്നോളൂ. അല്ല, ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ, ഞാൻ പറയട്ടെ. ഒന്ന്, അപ്പോൾ അങ്ങനെ ആക്ഷേപിക്കരുത്. ഇതൊരു ഇന്ത്യയിലെ മുഴുവൻ 78% വരുന്ന കർഷകരെ ബാധിക്കുന്ന വിഷയമാണ് ഇത്. നമുക്കറിയാം ഇന്ത്യയിൽ ഇങ്ങനെ വിഷയം അവസാനം എവിടെ എത്തുമെന്ന് പറഞ്ഞാൽ ഇത് വിജയിക്കുക തന്നെ ചെയ്യുന്നത്. രണ്ട്, നമ്മുടെ വിനോദ് സെൻ എന്തിനാ ഇങ്ങനെ കുണ്ഠിതപ്പെട്ട് വിഷമപ്പെട്ട ഒരു കാര്യമുണ്ടോ? നിങ്ങളുടെ മുന്നണിയുടെ പേരെന്താണ് സാറേ? ഐക്യ ജനാധിപത്യ മുന്നണി. നിങ്ങളുടെ KPCC ഐക്യമുണ്ടോ? നേതൃത്വം കൊടുക്കുന്ന KPCC പോലും ഐക്യമില്ലാത്ത ഏത് ഐക്യ ജനാധിപത്യ മുന്നണിയാ? നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെതിരെ BJP താഴെ നിന്ന് സുരേന്ദ്രൻ എന്ത് പത്രസമ്മേളനം നടത്തുന്നു, അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല, അതിൽ എന്റെ അടുത്ത് കോൺഗ്രസിന്റെ ഒരു സുതാ ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഐക്യമൊക്കെ അവര് തീരുമാനിക്കട്ടെ പാരോട് സന്തോഷേ. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടോ എന്നൊരു എതിർ ചോദ്യം വിനോദ് സൻ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഉത്തരം കിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഒരു മുന്നണിയെയും പാർട്ടിയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നെ അഴിമതി, നിങ്ങൾ 2 MLA ജയിലിലാണ് സാർ, ഒരാൾ മുൻ മന്ത്രിയാണ് സാർ, 2 MLA ഇപ്പോഴും. ഈ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും അധികം ശ്വാസം മുട്ടിച്ചിട്ടും കേരളത്തിലെ LDFലെ ഒരു നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ MLAമാർക്കെതിരെയും വന്നിട്ടില്ല. നിങ്ങൾ ഒരുപാട് ബഹളുണ്ടാക്കിയല്ലോ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെച്ച്. നിങ്ങൾ A യും B യുമായി നിന്ന് പ്രവർത്തിച്ചില്ലേ? നിങ്ങളെ A യും B യുമാണ് വിനോദ് സെന്നെ കേരളത്തിലെ ജനത LDFന് വോട്ട് ചെയ്തത്.
നിങ്ങൾ വെറുതെ കെ പി സി സിക്ക് പോലും ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല, യു ഡി എഫിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഘടകകക്ഷികളല്ല കോൺഗ്രസിന് കുറ്റം പറയുന്നു, രമേശനല്ല മുരളിയെ കുറ്റം പറയുന്നു, മുരളീധരൻ മുല്ലപ്പള്ളിയെ കുറ്റം പറയുന്നു. നിങ്ങൾക്ക് അതുപോലും ചെയ്യാൻ കഴിയാത്ത നിങ്ങളെങ്ങനെയാണ് സാർ, സ്വന്തം വീട് നോക്കാൻ കഴിയാത്ത നിങ്ങളെങ്ങനെയാണ് സാർ നാട് നന്നാക്കുക? അതുകൊണ്ട് തന്നെയാണ് സാർ ഈ ചോദ്യം ശ്രീ പാലോട് സന്തോഷ്, ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ഒരു ഒരു ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ പ്രതലത്തിലല്ല ഇപ്പോഴും ഇടതു മുന്നണി ഉള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ അറസ്റ്റിലായി, മറ്റേയാൾ എപ്പോഴാണ് അറസ്റ്റിലാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ സ്വന്തം ഓഫീസ് നോക്കി നടത്താൻ കഴിയാത്ത ആൾ എങ്ങനെയാണ് നാടിനെ നയിക്കുക എന്ന് ഇപ്പോൾ ഈ കെ പി സി സിയെ നിങ്ങൾ കുറ്റപ്പെടുത്തിയല്ലോ. അതുപോലെ തിരിച്ച് നിങ്ങളോടും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആത്മവിശ്വാസത്തിന്റെ നിറകയിൽ കയറി ആഞ്ഞടിക്കുമ്പോൾ സൂക്ഷിക്കണം. കള്ളക്കടത്ത് നടത്തി എന്ന് അറിഞ്ഞ കസ്റ്റംസ് പിടിച്ച സമയം മുതൽ നിങ്ങൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, ടാർഗറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ ഒന്നടങ്കം, കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും ഒന്നടങ്കം ഈ ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തു. അത് ജനം കണ്ടു, അത് മുസ്ലിങ്ങൾ കണ്ടു, അത് ക്രിസ്ത്യാനികൾ കണ്ടു, അത് ദളിതുകൾ കണ്ടു, കർഷകർ കണ്ടു, സാധാരണ ജനങ്ങൾ കണ്ടു, കർഷക തൊഴിലാളി കണ്ടു, യുവാക്കൾ കണ്ടു, വിദ്യാർത്ഥികൾ കണ്ടു. അവർ ഇടതുപക്ഷത്തിനകത്ത് സന്തോഷ്, ഞാൻ ആവർത്തിക്കുന്നു, ഇത്രയൊന്നും ആത്മവിശ്വാസം വേണ്ട. ഇതൊക്കെ ജനം കാണാൻ പോകുന്നതേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സാഹചര്യങ്ങൾ, നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരോ, അവരുമായുള്ള വ്യക്തിപരമായ സൗഹൃദം, അടുപ്പം, ബന്ധുത്വം, ഇതൊക്കെ ജനവിധിയെ സ്വാധീനിച്ചേക്കാം. പക്ഷേ ഈ കള്ളക്കടത്തും പി എസ് സി തട്ടിപ്പും അടക്കമുള്ള വിഷയങ്ങൾ ജനം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് കണ്ടതിന് ശേഷമുള്ള വിലയിരുത്തൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ജനം ഡിബേറ്റ് അവസാന 25 മിനിറ്റിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, ഇവിടെ ബി ജെ പിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു മുന്നേറ്റത്തെ ഒട്ടും തന്നെ ചെറുതാക്കി കാണാൻ സാധിക്കുകയില്ല. പാലക്കാട് നിലനിർത്തി, പന്തളം പിടിച്ചു. ഒന്നാഞ്ഞു പിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമല്ല മറ്റു പലയിടത്തും താമര വിരിയിക്കാനാകും എന്ന ഒരു ഇരട്ടി ആത്മവിശ്വാസം ബി ജെ പിക്ക് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നേരത്തെ അഡ്വക്കേറ്റ് വിനോദ് സെൻ ഇവിടെ ഉന്നയിച്ച വാളയാർ പി എസ് സി തട്ടിപ്പടക്കമുള്ള നിരവധി വിഷയങ്ങൾ, ഇതെല്ലാം അതിൻ്റേതായ രീതിയിൽ ശരിയായ ഒരു വിലയിരുത്തൽ നടക്കാൻ പോകുന്നതല്ലേയുള്ളൂ കേരളത്തിൽ? അല്ല, അതാണല്ലോ ഞാൻ ആദ്യം പോലെ പറഞ്ഞത്, ഞാൻ ലാലു പ്രസാദ് യാദവിന്റെ കഥ പറഞ്ഞ അതാണ്. ഇത് പ്രാദേശിക ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ അവരുടെ പാർട്ടിയുടെ ചുമതലയുള്ളവരെയാണ് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അവര് സ്വതന്ത്ര എന്ന് തോന്നുന്ന ആൾക്കാരെ, സ്വതന്ത്രരെ സ്വതന്ത്ര ചിഹ്നത്തില് സഖാവുന്ന പോലെ ഉപയോഗിച്ചില്ല, മുഖ്യമന്ത്രിയുടെ പടം ഉപയോഗിച്ചില്ല, പാർട്ടി സെക്രട്ടറിയുടെ പടം ഉപയോഗിച്ചില്ല. അപ്പൊ അതിന്റെ അർത്ഥം കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അവരുടെ ഒരു അഭ്യാസമായിരുന്നു ഇത്. അതായത് കുടുംബത്തിന്റെ അല്ലെങ്കിൽ അതുപോലെ ജാതിയുടെ, അങ്ങനെ പല സഖാവുന്ന എഴുതാതെ പല മതിലുകളിലും ജാതിപ്പേരും കൂടെ എഴുതി വെച്ചിട്ടാണ് ഇവർ മത്സരിച്ചത്. അപ്പൊ അങ്ങനെയാണ് അവർ ജയിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 17% വോട്ട് കിട്ടിയിട്ടുണ്ട്, ഏതാണ്ട് 35.25 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് പടിപടിയായിട്ടാണ് വളരുന്നത്, എല്ലായിടത്തും അങ്ങനെയാണ്. 20% കടന്നതിന് ശേഷമാണ് ഒരു കുതിപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് സ്ഥിരമായിട്ടുള്ള ഒരു വളർച്ചയാണ്. അതിന്റെ അടിസ്ഥാനത്തില് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന്റെയും LDFന്റെയും UDFന്റെയും ഒന്നും ഒന്നും രണ്ടായിരിക്കില്ല. അവിടെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി, കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ട അടുത്ത നിയമസഭാ ഇലക്ഷൻ മുതല് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പല പഞ്ചായത്തുകളിലെ അവസ്ഥയായിരിക്കും കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടാകുന്നത്. ആ രീതിയിലേക്ക് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി അടുത്ത ഇലക്ഷന് അധികാരത്തിലേറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി വളരുകയാണ്. പിന്നെ ഇവര് ഈ ഇടതു മുന്നണിക്കുണ്ടായ ഒരു നേട്ടം, അത് ഞാനിതുവരെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇതുവരെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും
ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ പാർട്ടിയെ പുറത്താക്കിയിട്ടില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ അവർക്കെതിരായിട്ടുള്ള നയം പറയും, അപ്പൊ ആ പാർട്ടി അതിൻ്റെ അകത്ത് പിരിഞ്ഞു പോകും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ കേരള കോൺഗ്രസിനെ ഈ UDFകാർ പുറത്താക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള സംഭവം കണ്ടത്. അത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. ഏതായാലും അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പോയത് അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം മധ്യ തിരുവിതാംകൂറിൽ അത് ഗുണം ചെയ്തിട്ടുണ്ട്. 1979 മാണിസാർ പോയി, അതായത് 81 ഒക്ടോബർ 20 അതായത് 80 ഇലക്ഷന് കഴിഞ്ഞിട്ട് 81 ഒക്ടോബർ 20 അദ്ദേഹം പിന്തുണ പിൻവലിച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് നേതാക്കന്മാരും അണികളും മാണിസാറിന്റെ കൂടെ പോയി, പക്ഷേ വോട്ടർമാർ പോയില്ല, സമ്മതിദായകർ പോയില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് പോയത്? പുറത്താക്കി എന്നുള്ളൊരു വികാരം, അത് എവിടെയാണ് അത് തുടങ്ങുന്നത്? 1964 നമ്മുടെ PT ചാക്കോയുടെ ആ ഒരവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് തിരിച്ചുപോയി. ഈ ജനവിഭാഗങ്ങൾ പുറത്താക്കി അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റുന്നു എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ തകർച്ച. അത് ആ തകർച്ച ഏതാണ്ടൊരു ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം മാറിയിട്ട് BJP വളരുന്നതിന്റെ തുടർച്ചയാണ് വരുന്നതിന്റെ. അത് പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കൊണ്ടോ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആ പ്രക്രിയയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നത്. അപ്പൊ ആ രീതിയിലേക്ക് UDF തകരുന്നു. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അത് BJPക്കൊക്കെ എതിരെയായിട്ട് ചില പ്രസ്താവനകൾ നടക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചെന്നിത്തല പഞ്ചായത്തില് BJPക്ക് 6 കോൺഗ്രസിന് 6 UDFന് 6 LDFന് 5 ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് അവിടെ ഇപ്പോഴ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയാണ് എങ്ങനെ ചെന്നിത്തല പഞ്ചായത്തില് BJPയെ മാറ്റി നിർത്താം എന്നാണ് ഇപ്പോഴത്തെ അവരുടെ രഹസ്യമായിട്ടുള്ള ആലോചന. അതെല്ലാം തന്നെ BJPക്ക് അനുകൂലമായിട്ട് മാറും. നോക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയും, അതായത് ഇനിയുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന അവസരത്തില് ഈ രണ്ട് മുന്നണികളുടെയും മുഖം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം പല പഞ്ചായത്തുകളിലും BJP വരുന്ന അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണോ ഈ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഇല്ലാതായത്, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കോൺഗ്രസ് ഇല്ലാതായത്, എങ്ങനെയാണോ പാലക്കാട് LDF ഇല്ലാതായത്, ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വരും. അത് ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ ശരി, അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇനി മറ്റ് സംസ്ഥാനം ഞാൻ ചൂണ്ടിക്കാണിച്ച ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് വരും. അതിൽ നിന്നായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഊർജം ഉൾക്കൊള്ളുന്നത്. കാരണം ചെന്നിത്തലയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം ഭാരതീയ ജനതാ പാർട്ടിയെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കും. ആശയപരമായിട്ടുള്ള ദൃഢത അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത അസംബ്ലി ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഈ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ കള്ളക്കടത്ത് നടത്തും, ഞങ്ങൾ മയക്കുമരുന്ന് നടത്തും, ആരാണ് കേന്ദ്ര ഏജൻസി എന്നുള്ള ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് ഇപ്പോഴേ. അത് തന്നെയായിരിക്കും അവർക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നത്, യാതൊരു സംശയം വേണ്ട. ആ രീതിയിലുള്ള അമിതമായ ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, CPMഉം സർക്കാരും ഇടതുമുന്നണിയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള വടി, അടിക്കേണ്ട വടി ആയി മാറും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അക്കാര്യത്തിൽ പാലോട് സന്തോഷിന് മറുപടി പറയാനുണ്ടാകും. ഞാൻ സന്തോഷിലേക്ക് വരാം. അതിന് മുമ്പ് അഡ്വക്കേറ്റ് ബിനോദ് സെൻ, ഈ ചെന്നിത്തല പഞ്ചായത്തൊക്കെ BJP ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ പിന്നെ ചെന്നിത്തല നാടുവിടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കും? ഇപ്പോൾ UDF വോട്ട് കച്ചവടം നടത്തി എന്ന് തിരുവനന്തപുരത്ത് നീചമായ വോട്ട് കച്ചവടം നടന്നു എന്നാണ് KSുരേന്ദ്രൻ ആരോപിച്ചത്. ആ രീതിയിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഏത് വിധേനയും BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക, അത്തരത്തിലുള്ള ചില കളികൾ ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ? അത് മതേതര കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും തമ്മിൽ അഖിലേന്ത്യാ തലത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രണ്ട് കക്ഷികളാണ്. അപ്പൊ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രണ്ട് സംവിധാനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ, ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും തമ്മിലാണ് ഇന്ത്യയിൽ ഒരിക്കൽ പോലും അധികാരത്തിന് വേണ്ടി പരസ്പരം ഈ ഒരുമിക്കാത്ത, കൂട്ടുചേരാത്ത രണ്ട് രാഷ്ട്രീയ കക്ഷികൾ. അപ്പൊ BJPക്കെതിരെയുള്ള സ്വാഭാവിക പ്രതിരോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ചെന്നിത്തല പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്തായാലും എനിക്ക് നിലവിൽ മറുപടി പറയാനായിട്ട് അത്തരത്തിലൊരു ചർച്ചയോ കാര്യങ്ങളോ
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടോ കേരളത്തിന്റെ സി പി എമ്മുമായിട്ടോ ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ ഈ സ്വാഭാവികമായ പ്രതിരോധത്തിന്റെ അതിൽ എന്തെല്ലാം ഉൾപ്പെടും? ഈ വേണമെങ്കിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സി പി എമ്മുമായി ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാം, അതൊക്കെ ഈ സ്വാഭാവിക പ്രതിരോധത്തിന്റെ കണക്കിൽ വരുമോ? ഇല്ല, കേരളത്തിൽ ഞങ്ങൾക്ക് സി പി എമ്മുമായിട്ട് ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. അത്തരത്തിലൊരു അജണ്ടയും നമ്മുടെ മുന്നിലില്ല. ആരെന്ത് പറഞ്ഞാലും 19 പാർലമെന്റ് അംഗങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണിയായിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്ന ആളുകളെ ഒരാളിനെ പറഞ്ഞു നിങ്ങൾ കള്ളനാണ് കൊള്ളക്കാരനാണെന്ന് ബാലകൃഷ്ണപിള്ള പറയുകയും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഒരു 10-14 ദിവസം നീണ്ടു നിൽക്കുന്ന മഞ്ഞക്കഥകൾ എഴുതുകയും എന്നിട്ട് അതുപോലെ അവരെ മുന്നണിയിൽ സ്വീകരിക്കുകയും ജോസ് കെ മാണി ഈ പറയുന്ന രീതിയിൽ ഏറ്റവും മോശപ്പെട്ട. അപ്പൊ എനിക്കിപ്പോ തോന്നുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ കിട്ടിയിട്ടുള്ള കോഴപ്പണം എണ്ണിയെടുക്കുന്നതിന് കേരളത്തില് നോട്ട് എണ്ണുന്ന മെഷീൻ കയ്യിലുള്ള ഒരേ ഒരാളെ ഉള്ളൂ എന്നാണ് ഇടതുപക്ഷം പറഞ്ഞിട്ടുള്ളത്. അത് ജോസ് കെ മാണിയുടെ കൈവശമാണ്. ആ നോട്ട് എണ്ണുന്ന മെഷീൻ എ കെ ജി സെന്ററിൽ കൊണ്ട് ഏൽപ്പിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ കോൺഗ്രസിനെ നേരിടേണ്ട തയ്യാറെടുപ്പ് നടത്തിയത്. 19 സീറ്റ് തോറ്റു കഴിഞ്ഞപ്പോ അവർ നടത്തിയ മുന്നൊരുക്കങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അതൊക്കെ കോൺഗ്രസിന് ഒരു കാരണവശാലും ബി ജെ പിയെ നേരിട്ട് നിന്നൊരുക്കാൻ, ഞാൻ പറയട്ടെ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് തെരഞ്ഞെടുപ്പിലായിട്ട് തിരുവനന്തപുരത്ത് ബി ജെ പിയെ നേരിട്ട് നിന്ന് നിർത്തുകയല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഇന്ത്യയിലുടനീളം പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും അന്തസ്സോടുകൂടി ഇടതുപക്ഷത്തിന് അതേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി ജെ പിയെ ഒറ്റയ്ക്ക് നിന്ന് എതിർക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, പ്രാദേശിക തിരഞ്ഞെടുപ്പിലെ വികാരമല്ലല്ലോ നമുക്ക് പൊതു തിരഞ്ഞെടുപ്പിൽ വരിക. ഇത് രണ്ടും രണ്ട് തരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് എന്ന് നോക്കൂ. ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് കേരളത്തിൽ കോൺഗ്രസിന് ഒരു മിനിറ്റ്, കേരളത്തിൽ കോൺഗ്രസിന് നിലവിൽ ബി ജെ പിക്കൊപ്പം 77-ലും 80-കളിൽ വി പി സിംഗ് സർക്കാരിന്റെ കാലത്ത് ഇനിയും ബി ജെ പിക്കൊപ്പം കൂട്ടുചേരുന്നതിന് ഒരു പ്രത്യയ ശാസ്ത്രപരമായ പ്രതിബദ്ധതയും സി പി എമ്മിനെ തടസ്സം ചെയ്യില്ല. ഓരോ കാലഘട്ടം നിങ്ങൾ നോക്കൂ, ഈ നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുന്നു, പാലൂട് സന്തോഷം കോൺഗ്രസിന്റെ ആ ഒരു നിലപാടിനെ കുറിച്ചും ചെന്നിത്തല പഞ്ചായത്തിനെ കുറിച്ചും ഒക്കെ വല്ലാതെ ആകലപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട പാലൂട് സന്തോഷം ആനുഷംഗികമായി, സർ ഒറ്റ സെക്കൻഡ് കൂടെ, ആനുഷംഗികമായി ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിട്ടെ, കേരളത്തിൽ നിങ്ങൾക്ക് പാലൂട് സന്തോഷം അടക്കമുള്ളവർക്ക് അല്പ പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് ലോക ചരിത്രത്തിൽ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ്. നിങ്ങൾ ഇന്ത്യയിലെ കോൺഗ്രസിനെ കുറിച്ച് തന്നെ ആഗ്രഹപ്പെടേണ്ടത് വരുന്ന ഡൽഹിയിലെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പേയ്മെന്റ് കൊടുത്തിട്ടെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളിയെ വാടകയ്ക്കെടുക്കുന്നത് പോലെ ഒരു വാടക സ്ഥാനാർത്ഥി എടുത്തിട്ടെങ്കിലും ഈ പ്രകാശ് കാരാട്ടിനും വൃന്ദ കാരാട്ടിനും യെച്ചൂരിക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാമേന്ദ്രപിള്ള സാറിന്റെ വോട്ട് കേരളത്തിലാണെന്നോ? ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ ഒന്ന് നിർത്തിയിട്ട് പോരെ ഈ തിന്നമെടുക്ക് വർത്തമാനം. ഞാൻ ചോദിക്കട്ടെ, 70-കളിൽ നിങ്ങളുടെ നേതാക്കന്മാര് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന കട്ട ബി ജെ പി വിരോധം ഇപ്പൊ പറയുന്നത്? എൽ കെ അദ്വാനിജിയും ഈ പറയുന്ന ഹർകിഷൻ സിംഗും സുഹൃത്തും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടല്ലേ ബി പി സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്? എന്നിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന ബി ജെ പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കാൻ ഞങ്ങളല്ലാതെ ആരുമില്ല എന്ന് പറയുമ്പോ പണ്ട് ലാൽകൃഷ്ണ അദ്വാനി മധുരം പകർന്ന് നൽകിയ ചായയുടെ മധുരം നിങ്ങൾ മറക്കരുത്. അപ്പൊ ബി ജെ പിയെ എതിർക്കുന്ന കാര്യത്തിൽ പിന്നെ കർഷക സ്നേഹത്തെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവിന് നന്നായിട്ട് കർഷക സ്നേഹത്തെ കുറിച്ച് സംസാരിക്കാം. കാരണം ഇന്ത്യൻ മുതലാളിത്തത്തിന് കർക്കശമായിട്ട് നേരിട്ടുകൊണ്ടാണ് സിംഗൂരിലെ ആ ടാറ്റ എന്ന് പറയുന്ന മുതലാളിയെ പ്രതിരോധിക്കാൻ വേണ്ടി കൊന്നു തള്ളിയ കർഷകരുടെ എണ്ണവും നമ്മൾ മറന്നു പോകരുത്. അതൊന്നും പാലോട് സന്തോഷ് ദയവായി മറന്നു പോകരുത്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്തോ പറയാനുണ്ട് പെട്ടെന്ന്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, അല്ല അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി ബി ജെ പി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ചെന്നിത്തല പഞ്ചായത്ത് തന്നെയാണ്. കാരണം യാദവ് കുലം പോലെ ബി ജെ പി തകർന്നു പോകും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നാക്കെടുത്തുന്നതിന് മുമ്പ് അവിടെ ബി ജെ പിയും യു ഡി എഫും ഏതാണ്ട് തുല്യമായിട്ട് വന്നു. ഇനിയിപ്പോ അവിടെ ബി ജെ പിയെ മാറ്റണമെങ്കിൽ യാദവ് കുലത്തിന്റെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും 28-ാം തീയതി വരെയെങ്കിലും ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി നിന്നുകൊണ്ട്, അതായത് അവരെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്, 2004
ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി മൻമോഹൻ സിംഗിനെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് പോലെ അത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് രമേശ് ചെന്നിത്തലയുടെ നാടല്ലേ? യാദവകുലം തകരുന്ന പോലെ തകരുന്നു. അതായത് പാലക്കാട് നിലനിർത്തിയ ബി ജെ പിക്ക് പന്തളം പിടിച്ച ബി ജെ പിക്ക് ചെന്നിത്തല പഞ്ചായത്ത് അത്ര വലിയ വിഷയമേ അല്ല അല്ലേ ജോർജ് കുര്യൻ? അതല്ലേ, അതൊരു വിഷയമല്ല. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന, രമേശ് ചെന്നിത്തലയെ പറ്റി കോൺഗ്രസ്സുകാർ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല, അത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ യാദവ് കുലം പോലെ തകരും എന്ന് പറഞ്ഞ അതേ നേതാവിന്റെ പഞ്ചായത്ത് തന്നെ ബി ജെ പി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിന്റെ ചൂണ്ടുപലകയാണ് ഈ ചെന്നിത്തല എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒരു ചെറിയ സ്ഥലത്തിന് വേണ്ടി, അതും പിണറായിയുടെ സ്ഥലത്തിന് വേണ്ടിയല്ല, രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിന് വേണ്ടി രഹസ്യമായിട്ട് സജി ചെറിയാൻ മുഖേന അങ്ങനെ ചർച്ച നടക്കുന്നു എന്നൊക്കെ അറിയുന്നു. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്, കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ നടക്കുന്നുണ്ട് ആ രമേശ് ചെന്നിത്തല പഞ്ചായത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന്. തീർച്ചയായിട്ടും അതിൽ ചൂണ്ടുപലകയായിരിക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും അതായിരിക്കും ഇനി ഒരു ചൂണ്ടുപലയായിട്ട് വരുന്നത്, രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യെസ്, ചെന്നിത്തല പിടിക്കും എന്നാണ് ബി ജെ പി പറയുന്നത്. വിനോദ് സർ പറയാനുള്ള അവസരം നൽകാം. എനിക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. ജനം ഡിബേറ്റ് അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. എനിക്ക് പാലോട് സന്തോഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് അഡ്വക്കേറ്റ് വിനോദ് സെൻ നേരത്തെ പറയാൻ ശ്രമിച്ചത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഈ വിഷയത്തിനകത്ത് ചെന്നിത്തല പഞ്ചായത്തിൽ നമ്മൾ കുടുങ്ങി നിൽക്കേണ്ടതല്ല. ഇപ്പൊ ചെന്നിത്തല പഞ്ചായത്തിൽ കേരളത്തിൽ ഏത് പഞ്ചായത്തായാലും ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് കഴിഞ്ഞ വർഷം ഇടതുപക്ഷം നിങ്ങൾക്കെതിരെ കോൺഗ്രസുമായി കൂട്ടിച്ചേരാൻ തയ്യാറാകാതെ ബി ജെ പി തന്നെ ഭരിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ബി ജെ പി പാലക്കാട് കഴിഞ്ഞ ടേബിൾ ഭരിച്ചത്. അതുപോലെ ഓരോ പ്രാദേശിക തലത്തിലും ഉരുത്തിരിഞ്ഞ് വരുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് എന്തായാലും ചെന്നിത്തലയും പിണറായി വിജയനും തമ്മിൽ ആയിരിക്കില്ല സംസാരിക്കുന്നത്. സർ, അവിടെ താങ്കളുടെ പാർട്ടിയുടെ ആയാലും ഞങ്ങളുടെ പാർട്ടിയുടെ ആയാലും ആ സവിശേഷമായ സാഹചര്യങ്ങളിൽ അവർ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ചെന്നിത്തല പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ദിശാബോധം പകരുന്ന ഒരു രാഷ്ട്രീയ സൂചികയായിരിക്കുമെന്ന് അങ്ങയുടെ അമിതമായ വിശ്വാസത്തെ ഞാൻ എന്താ പറയുന്നത് നിരുത്സാഹിപ്പിക്കുന്നില്ല. അതാണ് അഡ്വക്കേറ്റ് വിനോദ് സെൻ ഈ ചർച്ചയുടെ അന്തിമഘട്ടത്തിൽ ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. ശ്രീ പാലോട് സന്തോഷ് അവസാന ഊഴമാണ് പറയാനുള്ളത്. പറയാം, ഈ നേരത്തെ ഇവിടെ ഉയർന്നു വന്ന വിഷയങ്ങൾ ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവാരാണ്? ഒ രാജഗോപാൽ. അദ്ദേഹമാണല്ലോ ആദ്യമായി ബി ജെ താമര വിരിയിച്ച നേമത്ത്. ആ രാജേട്ടൻ എന്താ പറഞ്ഞത്? ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോയി, അതിൻ്റെ പിറകെ ജനങ്ങൾ പോയി. പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഉൾപ്പെടെ സ്വപ്നയുടെയും സ്വർണത്തിൻ്റെയും പിറകെ പോയി, അതുകൊണ്ട് ജനം തിരസ്കരിച്ചു. ഒന്ന്. രണ്ട്, കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു കേരളത്തിൽ തിരുവനന്തപുരത്ത് മാമാങ്കമാണ് നടക്കാൻ പോണത്, 61 സീറ്റിൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകും. ഉച്ചയ്ക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു സുരേന്ദ്രനെ. ഞാൻ 4 പ്രാവശ്യം വിളിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ഫോണെടുത്തില്ല. അതുകൊണ്ട് ജോർജ് കുര്യൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ ഈ അഭിപ്രായങ്ങളെന്ന് കേട്ടിട്ട് ഇതിനെ ഞാൻ വളരെ വിശദമായി സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. വിനോദ് സെന്നെ ചരിത്രം പറഞ്ഞാൽ ബി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും ദളിതുകൾക്കും ഒരുപാട് ഗുണമുണ്ടായത്. കാർഷിക മേഖല, തിരുവനന്തപുരം വിമാനത്താവളം, അന്തർദേശീയം ഒരുപാടുണ്ട്. അതൊന്നും നിങ്ങൾ മറന്നുപോകരുത്. കോൺഗ്രസിനെ മാറ്റി നിർത്താൻ ചില സമയത്ത് ചില രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, എടുത്തിട്ടുണ്ട്. അത് ചിലത് തെറ്റുമായിരുന്നു, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ കേരളത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ നേതാക്കളുടെ ഫോട്ടോ വച്ചില്ല, മന്ത്രിമാരുടെ ഫോട്ടോ വച്ചില്ല, എന്ത് നരേന്ദ്രമോദിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ വച്ചില്ലേ? ജനങ്ങൾ വോട്ട് ചെയ്തോ? ഇവിടെ ഇടതുപക്ഷ മുന്നണിക്ക് നേതാക്കളുടെ ഫോട്ടോ വെച്ചിട്ടല്ല വോട്ട് കിട്ടുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ വിലയിരുത്തുന്നു. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പക്ഷേ നടപ്പാക്കപ്പെട്ടു എന്ന് കൂടി ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുടെ വാർഡിലും പഞ്ചായത്തിലും ഭരണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു. മുല്ലപ്പള്ളി വോട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നതല്ലേ? ലൈവായി കാണുന്നതല്ലേ?
ഇത് ജനം വിലയിരുത്തൂലേ? രാജേട്ടന്റെ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ കറക്റ്റ്. ഒരു രാഷ്ട്രീയക്കാരന്റെ വിലയിരുത്തൽ ഒരു ജനപ്രതിനിധി. കാരണം എന്താ? അദ്ദേഹത്തിലെ മണ്ഡലത്തിലുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റ് അങ്ങനെ ഭാഗം വെച്ച് മാറ്റി നിർത്തിയില്ല. ബി ജെ പിയുടെ പ്രതിനിധിയാണ്, മാറ്റി വെച്ചില്ല. ഗവൺമെന്റിന്റെ ഭാഗമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടാണ് രാജേട്ടൻ ആ അഭിപ്രായം പറഞ്ഞത്. അത് തന്നെയാണ് കേരളത്തിലെ ജനത ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തത്. ഇപ്പൊ അവസാനമായി ശ്രീ ജോർജ് കുര്യൻ, ഓ രാജഗോപാലിന്റെ പ്രസ്താവനയെ മുൻനിർത്തിയാണ് ഈ രീതിയിലുള്ള ഒരു വിമർശനം മുന്നോട്ട് വെക്കുന്നത്. ശ്രീ പാലോട് സന്തോഷ് ഈ ചർച്ചയിൽ. ശ്രീ ജോർജ് കുര്യൻ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞത് പാലോട് സന്തോഷ് പറഞ്ഞത് നേമം മണ്ഡലത്തിലെ 21 വാർഡിലുള്ളതില് 14 സ്ഥലത്ത് ബി ജെ പി ജയിച്ചു, 6 സ്ഥലത്ത് രണ്ടാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പാർട്ടിക്കാരെ അറിയേണ്ട കാര്യമായതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അറിയേണ്ടതാണ്. ബി ജെ പിയുടെ ഒരു എം എൽ എ ജയിച്ചു കഴിഞ്ഞാല് അവിടെ ജനങ്ങൾ എങ്ങനെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് പാലോട് സന്തോഷ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഇദ്ദേഹം പറഞ്ഞില്ല ഫോട്ടോയുടെ കാര്യം. ഇപ്പൊ എന്താ ഫോട്ടോ വെക്കാതിരുന്നത്? ഇനി നിയമസഭാ ഇലക്ഷന് ഫോട്ടോ വെക്കാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഈ നമ്മുടെ പിണറായി വിജയനെ കാണിക്കാതെ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ കാണിക്കാതെ ഇലക്ഷന് പോകാൻ പറ്റുമോ? ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്? നാട്ടിൻപുറത്തെ ഏതെങ്കിലും ഒരാളാണോ? അല്ലല്ലോ, ഈ വാർഡിൽ നിന്ന പോലെയാണോ? ആ ഫോട്ടോ ഇങ്ങോട്ട് നിങ്ങൾ വാ, അപ്പൊ കാണാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നമുക്ക് അപ്പോ കാണാം. അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അപ്പൊ രാജേട്ടൻ പറഞ്ഞ കാര്യം അതാണ്. എന്റെ മണ്ഡലത്തില് ഇത്രയും ജയിച്ചിരിക്കുന്നു, ബി ജെ പിയുടെ എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആ മണ്ഡലം അദ്ദേഹം സംരക്ഷിച്ചു, അവിടെ ജനക്ഷേമ പദ്ധതികൾ നടത്തി, അതിനെ കമ്മ്യൂണിസ്റ്റ് അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സന്തോഷമുണ്ട് ഓ രാജഗോപാലിന്റെ ഒരു എം എൽ എ ഉള്ളത്. അതൊരു മാതൃകയായിട്ട് അദ്ദേഹത്തെ പറയുന്ന അവസരത്തില്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ പറ്റിയും അദ്ദേഹത്തെ പറ്റി ഒരു മാതൃകയായിട്ട് പറയുന്ന അവസരത്തില് തീർച്ചയായിട്ടും ഇതേ മാതൃകകള് എന്തായാലും പഞ്ചായത്തല്ല, നഗരസഭയല്ല, കോർപ്പറേഷനല്ല നിയമസഭ. പ്രാദേശികമായ സാഹചര്യങ്ങൾ, സ്ഥാനാർത്ഥികളോടുള്ള വ്യക്തിപരമായ അടുപ്പം, സൗഹൃദം, ഇതെല്ലാം നിർണായകമായേക്കാം. പ്രാദേശിക ഗ്രാമസഭകളിലേക്കുള്ള, പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള വിധിയെഴുത്തിൽ. എന്നാൽ യഥാർത്ഥ വിഷയങ്ങൾ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനായി കാത്തിരിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. അവർക്ക് ആശംസകൾ. അതിഥികൾക്ക് നന്ദി. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.